നമ്മളുള്ളത് കറിപോട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ചാനൽ ജിം ഷാന്ത്. ദം പൊറോട്ട ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ദം പൊറോട്ട വലിയ അധിക സ്ഥലത്തൊന്നുമില്ല, കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ കറി പോടുന്ന റെസ്റ്റോറൻറ്. നമുക്ക് നോക്കാം അതെ എങ്ങനെയാണുള്ളത്. ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ദം എന്നെല്ലാം കേട്ട പോലെ തന്നെ പൊറോട്ടയിലാണ് ദം ചെയ്തിരുന്നത്. തുറക്കാം. നല്ല ഇലയിലാണ് പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. നല്ല കറിയെല്ലാം ഒഴിച്ചിട്ട് മൊഞ്ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 5 ലെയറായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴത്ത് പൊറോട്ട ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പൊറോട്ട, ചിക്കനാണ് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് അതിൻ്റെ വെച്ചിട്ടുള്ളത്. പിന്നെ കറിയും ചിക്കൻ കറിയും, പിന്നെ അതിൻ്റെ താഴത്തുള്ള ലെയറിൽ കറിയിലുള്ള ചിക്കനാണ്, ഫ്രൈ അല്ല, കറിയിലുള്ള ചിക്കനാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ താഴത്ത് പൊറോട്ട, അങ്ങനെ ഏകദേശം 5 പൊറോട്ടയും അതിൻ്റെ കൂടെ ഉള്ള സംഭവമാണ്. ഇതിൻ്റെ തന്നെ ബീഫും വരുന്നുണ്ട്, ചിക്കനും വരുന്നുണ്ട്. ബീഫ് വേറെ തന്നെ ലെവലായിരിക്കും. ഇന്ന് ചിക്കൻ ട്രൈ ചെയ്തിട്ട് അടുത്ത തവണ ബീഫിനിടാം. അപ്പം ഇനി നമ്മളത് കഴിക്കട്ടെ, ഇങ്ങനെ ഇടുന്ന് കഴിച്ചിട്ട് പറഞ്ഞിടാം. അപ്പോൾ ഇവർ ചെയ്തത് ബിരിയാണി തമ്മിട്ട പോലെ അല്ല, ഉള്ളിയെല്ലാം വറുത്തിട്ട് എന്നെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിന് പൊറോട്ട ശരിക്കും കറിയിൽ മുങ്ങിയിട്ടുള്ള പൊറോട്ടയാണ്. അതിനോട് ചിക്കൻ പീസ് കൂടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മുറിച്ചിട്ട് നോക്കുക, ഇങ്ങനെ എടുത്ത് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇവിടെ ഈ ബിരിയാണിൻ്റെ ഈ മസാലൻ്റെ തോക്കുള്ള സംഭവം, ഒരു ചെറിയൊരു കഷ്ണം ചിക്കനും മിക്സ് ചെയ്തിട്ട് അടിപൊളിയാണ്. ആ ഉള്ളിയെല്ലാം ഇതിൻ്റെ മുകളിൽ വെതറിട്ട് ഉള്ളിയും പൊറോട്ടയും ചിക്കനും കൂടി കേൾക്കാം. അടിപൊളിയാണ്. ട്രൈ ചെയ്യേണ്ട സംഭവമാണിത്. ഈ സ്ഥലത്തേക്ക് വരുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെങ്കിൽ ഇവിടുത്തെ ഫുഡ് സൂപ്പർ. ഇവർക്ക് ഷാർജയിലും ബ്രാഞ്ച് ഉണ്ട്, ദുബായിലും ബ്രാഞ്ച് ഉണ്ട്. ഞാനിപ്പം വന്നിട്ടുള്ള ഷാർജ ബ്രാഞ്ചില്ല. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ ബൈ പറയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാം.